അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തേൻമിഠായിയാണ് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ദോശമാവ് കൊണ്ടാണ് ഈ തേൻമിഠായി ഉണ്ടാക്കുന്നത്. ഈ ഒരു തിക്നെസ്സിലായിരിക്കണം മാവ് ഇരിക്കേണ്ടത്. ഇനി ചിലപ്പോൾ വെള്ളം കൂടിപ്പോയെങ്കിൽ മൈദപ്പൊടി ഇട്ടിട്ട് ഈ ഒരു തിക്നെസ്സിലാക്കി എടുക്കാം. നമുക്കറിയാലോ തേൻമിഠായി റെഡ് കളറല്ലേ, അപ്പം നമുക്ക് കുറച്ച് റെഡ് ഫുഡ് കളറ് ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ നന്നായി തിളച്ച് വരുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മാവ് ഒഴിക്കാൻ. എന്നാലാണ് അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വേവുകയുള്ളൂ. ചെറിയ സ്പൂണെടുത്ത് ഇതുപോലെ കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ചെറിയ ചെറിയ ബോൾസായിട്ട് നമുക്ക് കിട്ടും. ഇത് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് പഞ്ചസാര സിറപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കത് റെഡിയാക്കിയിട്ട് വരാം. ഞാൻ ഈ ഒരു അളവിലാണ് വെള്ളം എടുത്തിരിക്കുന്നത്. അതേ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് ഷുഗറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് തിളക്കണ വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയപ്പോൾ മറ്റേത് കരിഞ്ഞോയോ നോക്കണ്ടേ? ആ ഇല്ല, കറക്റ്റ് ഭാഗമായിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞങ്ങൾ ഷുഗറിലും കൂടി ഇട്ട് ഡിപ്പ് ചെയ്യുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ തേൻമിഠായി റെഡി ആയിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ തേൻമിഠായി പോലെ തന്നെയുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ദേ കണ്ട, ശരിക്കും അതിൻ്റെ തേന് ഇറ്റിച്ച് വീണ കണ്ട. കഴിച്ചു നോക്കിയപ്പോൾ ഞങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള വിലേക്കും കൂടി പ്രസ് ചെയ്ത് ഓപ്ഷനെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങളെപ്പോഴിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ.